കേന്ദ്ര അവഗണനയ്ക്കും വികസനം അട്ടിമറിക്കുന്നതിനുമെതിരെ പ്രതിഷേധ സമരവുമായി എൽ ഡി എഫ്. ജില്ലാ കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കി പാലക്കാട് അഞ്ചുവിളക്കിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിൽ സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കൾ പങ്കെടുത്തു. കേരളത്തിന് കേന്ദ്രം പലതരത്തിലുള്ള ഫണ്ടുകളും നൽകാതെ വികസനത്തിന് എതിരെ നിൽക്കുകയാണെന്നും വികസനം അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും കേരളത്തിന് തന്നു തീർക്കാനായി കോടികളാണുള്ളതെന്നും തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കേരളത്തിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുമായാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പാലക്കാട് അഞ്ചുവിളക്കിന് മുന്നിൽ നടന്ന എൽ ഡി എഫ് പ്രതിഷേധ സമരം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും പൊതുമേഖലയെ തുരുമ്പ് വിലയ്ക്ക് വിൽക്കുന്ന മോദിയുടെ കോർപ്പറേറ്റ് നയം അവസാനിപ്പിക്കണമെന്നും എ കെ ബാലൻ പറഞ്ഞു. പാർപ്പിട പദ്ധതി, വിവിധ പാർപ്പിട പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് 759.44 കോടി രൂപ നാളിതുവരെ നമുക്ക് തരാൻ ബാക്കിയാണ്. അതും തന്നിട്ടില്ല. കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തിലെയും പൊതുമേഖലകൾ ഇരുമ്പ് വിലക്ക് തൂക്കി വെക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷ്യമെന്ന നിലയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേരിട്ടിടപെട്ട് മർമ്മപ്രധാനമായ ഭാഗങ്ങൾ സ്വകാര്യ മേഖലയിൽ നിന്ന് മാറ്റി പൊതുമേഖലയിലേക്ക് കൊണ്ടുവന്നതാണ്. അതിലാണ് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ്. ആ ഇന്ത്യൻ എയർലൈൻസ് ദേശസാൽക്കരിച്ച് പൊതുമേഖലയിലാക്കിയത് ഇപ്പോ വീണ്ടും സ്വകാര്യ മേഖലയിലേക്കാക്കുകയാണ്. പ്രതിഷേധ സമരത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ അധ്യക്ഷനായി. സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ ഇ ഇസ്മയിൽ, സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ്, എൽ ഡി എഫ് ജില്ലാ കൺവീനർ സി കെ ശ്യാമുണ്ണി തുടങ്ങി ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്.